ഹായ് ഫ്രണ്ട്സ്, അസ്സലാമു എല്ലാവർക്കും നമസ്കാരം. ഞാൻ ജമാൽ എറണാകുളം. ഞാനിന്നൊരു പുതിയ വീഡിയോയുമായിട്ടാണ് വന്നിരിക്കുന്നത്. നമുക്കിവിടെ കാണാൻ കഴിയും ഒരു മനോഹരമായ ഒരു വീട്. നമ്മളിന്ന് അതിൻ്റെ വിശേഷമായിട്ടാണ് വന്നിരിക്കുന്നത്. നമുക്ക് ആദ്യം വഴി ഒന്ന് പരിചയപ്പെടാം. ഇത് നമ്മുടെ അത്താണി ബസ് സ്റ്റോപ്പിൽ നിന്നും വരുന്ന വഴിയാണ് കേട്ടോ. ഇത് നമ്മുടെ ചെങ്ങര കമ്മല മുസ്ലിം ജമാഅത്ത്. ഇവിടെ മദർസ സൗകര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. ദാനം ആപത്തിനെ തടയും എന്നാണല്ലോ പറഞ്ഞിരിക്കുന്നത്. നമ്മളൊരു ചെറിയ ദാനം ചെയ്തു. ഇതാ നമുക്ക് ഇവിടെ അംഗനവാടി കെട്ടിടമുണ്ട്, നമ്മുടെ തൊട്ടടുത്ത് തന്നെ അംഗനവാടി കെട്ടിടം. അതേപോലെ നമുക്കൊരു വായനശാല, ഗ്രാമോദ്ധാരണ വായനശാല, നരിക്കുഴി പീടിക, അവിടെ ഒരു ബേക്കറി, പലചരക്കട, പച്ചക്കറി കടയൊക്കെ ഉണ്ട് കേട്ടോ. അവിടെ നമുക്ക് ഇവിടെ നല്ല നല്ല വീടുകളൊക്കെ ഇതിൻ്റെ ഉണ്ട്. ഇതാ ഈ കാണുന്ന വീടാണ് ഇന്ന് നമ്മൾ പരിചയപ്പെടുത്തുന്നത്. നമുക്കിതിൻ്റെ അകത്തേക്ക് കയറി നോക്കാം. നമ്മുടെ പട്ടിമറ്റത്ത് നിന്ന് മൂവാറ്റുപുഴയ്ക്ക് പോകുമ്പോൾ, അതായത് എറണാകുളം ജില്ലയിൽ കുന്നത്തനാട് പഞ്ചായത്തിൽ പട്ടിമറ്റം കഴിഞ്ഞ് അത്താണി സ്റ്റോപ്പ്, 1 കിലോമീറ്റർ വരുമ്പോൾ അത്താണി സ്റ്റോപ്പ്. ഈ അത്താണി സ്റ്റോപ്പിൽ നിന്നും നേരെ അരക്കപ്പടിക്കായിട്ട് പോകുന്നൊരു വഴിയുണ്ട്. ഇത് ബസ് റൂട്ടായിരുന്നു കേട്ടോ. 2-3 ബസ്സൊക്കെ ഉണ്ടായിരുന്നു. ഇപ്പോൾ കൊറോണ കാരണം ബസ്സൊന്നും ഇല്ല. അപ്പോൾ ആ പോകുന്ന വഴിക്ക് 1 കിലോമീറ്റർ വരുമ്പോൾ ഒരു വീട്, ഒരു ഇരുനില വീടാണ് കേട്ടോ. നമുക്കിവിടെ കാണാറുണ്ടല്ലോ. നമ്മൾ അതിൻ്റെ ഉള്ളും കാര്യങ്ങളൊക്കെ നമുക്ക് കാണിച്ചു തരാം. അപ്പോൾ നമ്മുടെ ഈ റോഡ് സൈഡിൽ ഇപ്പോൾ നല്ലൊരു ടാറിങ് വഴി, നമ്മൾ പറഞ്ഞല്ലോ ബസ് റൂട്ടായിരുന്നു എന്ന് നമ്മൾ പറഞ്ഞല്ലോ. അപ്പോൾ അതിൻ്റെ ചേർന്ന് കിടക്കുന്ന ഇതാ ഈ വീട്. ഇതിൻ്റെ അതിര് ഇത് ഈ വല കെട്ടിയാക്കണ ഇതിൻ്റെ അതിര്, ഇവിടം വരെയാണ് ഇതിൻ്റെ അതിര്, ഇവിടെ നിന്ന് അങ്ങോട്ട്. ഇതാ പണിയൊക്കെ തീരണുള്ളൂ കേട്ടോ. അവിടെ കാർപോർച്ചിൻ്റെ പണിയൊന്നും തീർന്നില്ല. മുറ്റമൊക്കെ കട്ട വിരിക്കും കേട്ടോ, ഫുള്ളായിട്ട് കട്ട വിരിച്ച് തരും. ഇതാ നല്ല കിണറുവെള്ളം, ഫ്രണ്ടിൽ തന്നെ കിണറുവെള്ളം. ഇതാ ശുദ്ധമായ കിണർ വാട്ടർ കിട്ടുന്ന സ്ഥലം കൂടിയാണ്. അപ്പോൾ നല്ല നിലയിൽ വർക്കൊക്കെ കഴിഞ്ഞിട്ടോ, ഏകദേശം വർക്കൊക്കെ കഴിഞ്ഞു. നിസാര പണിയൊക്കെ മാത്രമേ നമുക്ക് ബാലൻസ് ഉള്ളൂ. കാർപോർച്ചിൻ്റെ ഒരു പണി കിടപ്പുണ്ട്. അപ്പോൾ നമുക്ക് ഇതിൻ്റെ ഒരു സൈഡിലൊന്ന് പോയി നോക്കാം. വർക്കൊക്കെ നടക്കണുള്ളൂ. അവിടെ വേസ്റ്റ് കുഴി, അതുപോലെ ടാങ്ക്, ഈ സൈഡിലൊക്കെ വർക്ക് നടക്കണുള്ളൂ കേട്ടോ. നമ്മൾ ആ സൈഡിലേക്ക് പോകണില്ല. നമുക്ക് ഇതിൻ്റെ മുകൾ വശമൊക്കെ ഒന്ന് കാണാം. ഇതിൻ്റെ സൈഡ് വശമൊക്കെ നമുക്ക് നമ്മൾ പറ്റുന്ന രീതിയിൽ നമ്മൾ ഇവിടുന്ന് എടുത്തിട്ടുണ്ട് കേട്ടോ. കാരണം ഇത്രയും ഗ്യാപ്പ് ഉണ്ട്, നമുക്കിവിടെ എടുക്കാൻ ഇത്തിരി ബുദ്ധിമുട്ടായിരുന്നു. അത് നമ്മൾ എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെ അതിരെന്ന് വെച്ചാൽ നമ്മൾ പറഞ്ഞല്ലോ, അതാ ഈ കല്ല് കിടക്കുന്നത് എങ്ങനെ, ഇതാണ് ഇതിൻ്റെ അതിർ നേരെ. നമുക്ക് ഇതിൻ്റെ ഈ സൈഡിലൊന്ന് പോയി നോക്കാം. നല്ല ഫ്രണ്ടിൽ ബാക്കിലൊക്കെ നല്ല നല്ല വീടുകളൊക്കെ ഉണ്ട്. ഇവിടെ സേഫ്റ്റി ടാങ്കിൻ്റെ കുഴിയൊക്കെ ഇവിടെ തന്നെയാണ് കേട്ടോ. ബാക്കിൽ എന്താ വലിയ കുഴിയൊക്കെ, അതിന് വേസ്റ്റ് ടാങ്കിൻ്റെ കുഴിയും സേഫ്റ്റി ടാങ്കിൻ്റെ കുഴിയും. അപ്പോൾ വീടിൻ്റെ പണി ഏകദേശം കഴിഞ്ഞു. ഇനി ബാക്കി അല്ലറ ചില്ലറ കുറച്ച് പണിയൊക്കെ ഉണ്ട്. അപ്പോൾ നമ്മുടെ ഈ സ്ഥലത്തിൻ്റെ ചേർന്ന് കിടക്കുന്ന ഈ സ്ഥലം, ഇത് 1 സെൻറ്റും ഇതിൽ പെട്ടതാണ് കേട്ടോ. അപ്പോൾ അതോടുകൂടി വരുമ്പോൾ 13 സെൻറ്റ് സ്ഥലം വരും. നമ്മൾ പറഞ്ഞല്ലോ, അപ്പോൾ ഈ വല കെട്ടിയേക്കണേ ഇത്രയും, ഇതാണ് ഇതിൻ്റെ ഫ്രണ്ട് വശം. അപ്പോൾ ഫ്രണ്ട് നമുക്ക് നേരെ റോട്ടിലേക്ക്. ഇത് മൊത്തം 6.25 സെൻറ്റ് സ്ഥലമാണ് കേട്ടോ. അപ്പോൾ ഇതിൻ്റെ ഉള്ളും കാര്യങ്ങൾ നമുക്ക് കാണാം. നമ്മളിപ്പോൾ കൊറോണയൊക്കെ നാട്ടിൽ വന്നു, എല്ലാ സ്ഥലത്തും കൊറോണ വന്നു. കൊറോണ വന്നിട്ട് 1 വർഷം കഴിഞ്ഞു. ഇപ്പം നമുക്കും വന്നു, നമ്മുടെ വീട്ടിലെല്ലാവർക്കും വന്നു. കൊറോണയൊക്കെ മാറി നമ്മൾ നമ്മുടെ പരിപാടിയിലേക്ക് നമ്മൾ ഇറങ്ങി തുടങ്ങിയുള്ളൂ. അപ്പോൾ ഇതിന് നമുക്ക് ചുറ്റും മതിൽ കെട്ടി, ഫ്രണ്ടിൽ ഗേറ്റ് വെച്ച്, നിലത്തൊക്കെ ടൈലിട്ട് നമുക്ക് തരും കേട്ടോ. ഇനിയിപ്പോൾ നമുക്ക് ഇതിൻ്റെ അകത്തേക്ക് ഒന്ന് കയറി നോക്കാം. നമുക്കിവിടെ ഒരു വിശാലമായ ഒരു സിറ്റ് ഔട്ട് ഉണ്ട് കേട്ടോ. നമുക്ക് കയറി നോക്കാം. ഇതാ നല്ല തേക്കിൻ്റെ കട്ടല തന്നെ, അതായത് നല്ല വലിപ്പമുള്ളത്, പുതിയ മോഡൽ കട്ടല. അത് മണം നല്ല ഡോറും, ഡബിൾ ഡോറ്. നേരെ നമ്മൾ സിറ്റ് ഔട്ടിൽ നേരെ വിസിറ്റിംഗ് റൂമിലേക്ക് ആയിരുന്നു. വിശാലമായ റൂം നമുക്ക് കാണാം. അതിൻ്റെയൊക്കെ വർക്കൊക്കെ കഴിഞ്ഞേക്കണെയാണ് കേട്ടോ. അതേപോലെ തന്നെ നമ്മുടെ ജനല, വാതിൽ എല്ലാം തടി തന്നെയാണ് കേട്ടോ. അതുപോലെ നമുക്കിത് വെട്ടുകല്ലിട്ട് പണിതേക്കണേ കേട്ടോ. വേറെ കട്ടൊന്നുമല്ല, ഫുൾ വെട്ടുകല്ലിട്ട് പണിതേക്കണ വീടാണ്. വിസിറ്റിംഗ് റൂമിൽ നമ്മൾ നേരെ ഹാളിലേക്ക് കടന്നു. അത് വിശാലമായ ഒരു ഹാള്, ഒരു ഡൈനിങ് ഹാളും ഒക്കെ ആയിട്ട്. അപ്പോൾ ഇതിൻ്റെ റൈറ്റ് സൈഡിൽ ഇത് റൂം, ഇതിൻ്റെയൊക്കെ എല്ലാ വർക്കും കഴിഞ്ഞാണ് കേട്ടോ. നല്ല അലമാരയൊക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട്. തടി തന്നെയാണ് കേട്ടോ, ഇത് കബോർഡ് വർക്ക് എല്ലാം തടി തന്നെയാണ്. നല്ല ബാത്റൂം.
ബാത്റൂമിൻ്റെ ഒക്കെ പണി നടക്കണമല്ലോ കേട്ടോ, എല്ലാം തീർത്ത് നമുക്ക് തരും. അപ്പോൾ ഒരു 80% പണിയും കഴിഞ്ഞിട്ടുണ്ട്, 90% പണിയും കഴിഞ്ഞിട്ടുണ്ട്. ഇത് നമ്മുടെ രണ്ടാമത്തെ ബെഡ്റൂമാണ്. ഇതാ ഒരു വിശാലമായ ബെഡ്റൂമാണ്. ഇതിൻ്റെ കബോർഡ് വർക്ക് എല്ലാം തടിയാട്ടോ, നല്ല ഇതാ അലമാരി വരണം, ഇതൊക്കെ തടിയാണ്. അത് വേണം ബാത്റൂം, ഇതിൻ്റെ പണി തീർന്നിട്ടില്ല, അതൊക്കെ നമുക്ക് തീർത്ത് തരും. ഇനി ഒരാൾ വന്നാൽ വരുന്ന ആളുടെ മോഡൽ അനുസരിച്ച് നമുക്ക് ബാത്റൂമിൻ്റെ പണിയൊക്കെ തീർത്ത് തരും. വീണ്ടും നമ്മൾ ഹാളിലേക്ക് തന്നെ നടന്നിട്ട് റൈറ്റ് സൈഡിൽ നമ്മൾ കിച്ചൺ, എല്ലാ വർക്കും കഴിഞ്ഞാണ് കേട്ടോ, കബോർഡ് വർക്ക് എല്ലാം കഴിഞ്ഞു, വിശാലമായ ഒരു കിച്ചൺ തന്നെ. നല്ല ഡോറൊക്കെ, ബാക്ക് ഡോറൊക്കെ നല്ല ഡോറ്. നമുക്ക് നേരെ ബാക്കിലേക്ക് ഇറങ്ങാം. നമ്മൾ കണ്ടായിരുന്നല്ലോ ആദ്യം, നമ്മൾ കണ്ടല്ലോ. ഇതാ നമ്മുടെ ചേർന്നൊക്കെ നല്ല വീടുകളുണ്ട് കേട്ടോ ബാക്ക് വശത്ത്, നമ്മൾ ആദ്യം കണ്ടല്ലോ. നമുക്ക് ഹാളിൽ നിന്ന് നേരെ മുകളിലത്തെ നിലയിലേക്ക് ഇറങ്ങി നോക്കാം. സ്റ്റെയറിൻ്റെ വർക്കൊക്കെ കഴിഞ്ഞിട്ടോ, നല്ല നിലയിൽ വർക്കൊക്കെ കഴിഞ്ഞാണ്. ഇവിടെ നമുക്ക് വിശാലമായ ഒരു ഹാള് തന്നെ ഉണ്ട് കേട്ടോ. നമ്മൾ കയറി വരുമ്പോൾ അതാ ലെഫ്റ്റ് സൈഡിൽ ഫസ്റ്റ് ബെഡ്റൂം, നല്ല ഡോറൊക്കെ, അതേപോലെ നല്ല വലിപ്പമുള്ള ബെഡ്റൂം തന്നെ. അതാ ഇതിനും അലമാരിയൊക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട്. ഇതൊക്കെ തടിയുടെ തന്നെയാണ് കേട്ടോ, എല്ലാം തടിയുടെ ഡോറും കബോർഡ് വർക്കും എല്ലാം തടി തന്നെയാണ്. നമ്മളോട് പറഞ്ഞിട്ടുണ്ട് പ്രത്യേകം. ഇവിടെ നല്ലൊരു ബാത്റൂം, ഇതിൻ്റെയും ബാത്റൂം സെറ്റ് ചെയ്യാനുണ്ട്. ബാക്കി സാധനങ്ങളൊക്കെ അത് നമ്മുടെ ഐഡിയയിൽ വരുന്ന ആൾ പറയുന്ന രീതിയിൽ ചെയ്തു തരും. ഈ ഡോറൊക്കെ നമ്മൾ തുറന്നിട്ട് കഴിഞ്ഞാൽ നമുക്ക് നല്ല ശുദ്ധമായ വായുവൊക്കെ നമുക്ക് കിട്ടൂട്ടോ. അപ്പോൾ നമ്മൾ പറയാറില്ലേ, അത് തെങ്ങൊക്കെ തല ഉയർത്തി തന്നെ നിൽക്കുന്നു. നമ്മുടെ ഫ്രണ്ടിലെ റോഡ്, അപ്പോൾ നമുക്ക് ഒരാൾ വന്നു കഴിഞ്ഞാൽ നമുക്ക് ഈ ബെഡ്റൂമിൽ ഇരുന്നാലും ആരെ വന്നാൽ നമുക്ക് അറിയാൻ പറ്റും. അടുത്ത് നമ്മുടെ ഹാളിൻ്റെ നേരെ റൈറ്റ് സൈഡിൽ തന്നെ നമ്മുടെ നാലാമത്തെ ബെഡ്റൂം, അതായത് മുകളിലത്തെ നിലയിൽ രണ്ടാമത്തെ ബെഡ്റൂം. അത് താഴെ നമുക്ക് രണ്ട് ബെഡ്റൂം, മുകളിലും രണ്ട് ബെഡ്റൂം. ഇതിൻ്റെയും എല്ലാം സെറ്റ് ചെയ്യാനുണ്ട്. ഒരു ഡ്രസ്സിംഗ് റൂം ഇവിടെ ഉണ്ട്, അത് കൂടാണ്ട് ബാത്റൂം ഉണ്ട്. ഇതാ ഇവിടെ അലമാരയൊക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട്. നല്ല വിശാലമായൊരു ബാത്റൂം തന്നെ. ഇതൊക്കെ നമുക്ക് എല്ലാ വർക്കും തീർത്ത് തരും കേട്ടോ. കുറച്ച് വേസ്റ്റൊക്കെ ഇവിടെ കൂട്ടിയിട്ടേക്കണേ, അതൊക്കെ മാറ്റി ക്ലീൻ ചെയ്ത് തരും. നമ്മുടെ മുകളിൽ ഹാളിൻ്റെ നേരെ റൈറ്റ് സൈഡിൽ ഇതാ ഫ്രണ്ടിൽ തന്നെ ബാൽക്കണി ഉണ്ട് കേട്ടോ. ഒരു വിശാലമായ ബാൽക്കണി, കാറ്റൊക്കെ കൊള്ളാം. തന്നെയല്ല നമുക്കിതിലെ പോകുന്ന ആൾക്കാരെയൊക്കെ നമുക്ക് കാണാം. അപ്പോൾ നമുക്കിവിടെ ഒരു കസേരയൊക്കെ ഇട്ടിരുന്ന ഒരു പഴംപൊരിയും ഒരു കട്ടൻ ചായയൊക്കെ നമുക്ക് ഇട്ടിരുന്ന് കുടിക്കാം. നല്ല അന്തരീക്ഷം, നല്ല അവിടെ നല്ല മരങ്ങളൊക്കെ തല ഉയർത്തി തന്നെ, നല്ല ശുദ്ധമായ വായുവൊക്കെ നമുക്ക് കിട്ടും, നല്ല അയൽവക്കൊക്കെ ഉണ്ട്. ലെഫ്റ്റ് സൈഡിൽ നമ്മൾ സ്റ്റെയർ കയറി വരുമ്പോൾ തന്നെ ലെഫ്റ്റ് സൈഡിൽ നമുക്കൊരു, അപ്പോൾ നമുക്കിവിടെ ഇതിൻ്റെ സ്റ്റെയർ കയറി വരുമ്പോൾ തന്നെ നമുക്ക് ഒരു വിശാലമായൊരു ഹാളുണ്ട് കേട്ടോ. അപ്പോൾ അതിന് റൂഫ് വർക്കൊക്കെ കഴിഞ്ഞേക്കണേയാണ്, മൊത്തം തീർന്നിട്ടില്ല, കുറച്ച് വർക്ക് കൂടെയൊക്കെ ഉണ്ട്. വിശാലമായ ഒരു ഹോള് തന്നെ. ഇവിടെ ഇപ്പോൾ ഒരു ഫംഗ്ഷൻ നടക്കുകയാണെങ്കിൽ നമുക്കൊരു ഒരു 50 ആൾ 60 ആളൊക്കെ ഇരിക്കാവുന്ന ഒരു നല്ല ഒരു ഏരിയ തന്നെ. തന്നെയല്ല ഇപ്പോൾ ഇവിടെ വല്ല മഴക്കാലത്ത് തുണിയോ എന്തെങ്കിലുമൊക്കെ വെയിലത്തിടാം, അതിനുള്ള റൂഫ് വർക്കൊക്കെ ചെയ്താണ് കേട്ടോ. ഇത് 600 സ്ക്വയർ ഫീറ്റ് ഉണ്ട് നമ്മുടെ ഈ റൂഫ് വർക്ക് ചെയ്തിരിക്കുന്നത്. ഇവിടെ നമുക്ക് മുകളിലേക്ക് കയറാനുള്ള സംവിധാനമൊക്കെ ഉണ്ട്. നമുക്ക് ഇതിൻ്റെ മുകളിലേക്ക് ഒന്ന് കയറി നോക്കാം. നമ്മൾ ഏറ്റവും മുകളിൽ വശത്ത് വന്നു. നമ്മൾ ഇവിടെയൊക്കെ പണി നടക്കണുള്ളൂ കേട്ടോ, നല്ല വർക്കൊക്കെ ഇവിടെ നടന്നുകൊണ്ടിരിക്കണം. ചുറ്റും നല്ല വീടുകളൊക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ ഇതിൻ്റെ വിലയും കാര്യങ്ങളും സൗകര്യമൊക്കെ നമുക്ക് താഴെ ചെന്നിട്ട് പറയാം. അപ്പോൾ ഇത് നമ്മൾ പറഞ്ഞല്ലോ, ഇത് എറണാകുളം ജില്ലയിൽ കുന്നത്തനാട് പഞ്ചായത്തിലാണ് ഈ സ്ഥലമുള്ളത്. ഇത് 6.25 സെൻറ് സ്ഥലവും ഈ വീടുമാണ്. അപ്പോൾ 4 ബെഡ്റൂം, ഹാള്, കിച്ചൺ, അതേപോലെ 4 അറ്റാച്ചഡാണ് ബെഡ്റൂം. അപ്പോൾ എല്ലാ സൗകര്യങ്ങളും ഉള്ള 2400 സ്ക്വയർ ഫീറ്റ് വീട്, 2400 സ്ക്വയർ ഫീറ്റ് വീട് വാർക്ക, പ്ലസ് 600 സ്ക്വയർ ഫീറ്റ് നമുക്ക് റൂഫ് വർക്ക് ചെയ്ത്. അപ്പോൾ അത്രയും വിശാലമായൊരു വീട്. അപ്പോൾ ഇത് ഇതിൻ്റെ തൊട്ടടുത്ത് സൗകര്യം എന്ന് വെച്ചപ്പോൾ നമുക്ക് ജമാഅത്ത് പള്ളി നമ്മൾ കണ്ടല്ലോ, തൊട്ടടുത്ത് തന്നെ ജമാഅത്ത് പള്ളി. അതേപോലെ തന്നെ നമുക്ക് അമ്പലം തൊട്ടടുത്തുണ്ട്. പിന്നെ ചർച്ച്, നമുക്ക് 2 കിലോമീറ്റർ പോയാൽ ചർച്ച് ഉണ്ട്.
ഇപ്പോൾ സ്കൂൾ സൗകര്യമൊക്കെ നമുക്ക് പട്ടിമരത്തുണ്ടല്ലോ, പട്ടിമരത്ത് എല്ലാ സൗകര്യങ്ങളും ഉണ്ട്. പട്ടിമറ്റ സിറ്റിയൊക്കെ നമ്മൾ വേറെ വീഡിയോ കാണിച്ചിട്ടുണ്ട്. അത് നമ്മളെ എല്ലാ സൗകര്യവും പട്ടിമറ്റ സിറ്റിയിൽ നമുക്കുണ്ട്. അപ്പോൾ ഈ സ്ഥലം നമ്മുടെ ചാനൽ മുഖാന്തരം കച്ചവടം ആവുകയാണെങ്കിൽ വിൽക്കുന്ന ആൾ 2%, വാങ്ങിക്കുന്ന ആൾ 1% നമുക്ക് കമ്മീഷനായി തരേണ്ടത്. ഈ 6.25 സെൻറ് സ്ഥലവും ഈ വീടിനും ഈ 2400 സ്ക്വയർ ഫീറ്റ് ഉള്ള ഈ വീടിനും വിലയായി ചോദിക്കുന്നത് 72 ലക്ഷം രൂപയാണ് ചോദിക്കുന്നത്. പ്ലസ് നമുക്ക് 6 സെൻറ്റോടെയും, അതായത് 13 സെൻറ് സ്ഥലത്തോടെയും നമുക്ക് വേണമെങ്കിൽ, അതായത് 6 സെൻറ് സ്ഥലത്തോടെ നമുക്ക് വേണമെങ്കിൽ അതിന് വേറൊരു വില. അപ്പോൾ മൊത്തമായിട്ട് എടുക്കുകയാണെങ്കിൽ അതിൻ്റെ വിലയും കാര്യങ്ങളും നമ്മൾ വിളിക്കുമ്പോൾ നമ്മൾ പറയാം. ഇപ്പോൾ 6.25 സെൻറ് സ്ഥലത്തിന് ഇതിൻ്റെ ഓണർ വിലയായി ചോദിക്കുന്നത് 72 ലക്ഷം രൂപയാണ്. അപ്പോൾ ഈ വിലയ്ക്ക് ഈ സ്ഥലവും ഈ വീടും വാങ്ങിക്കാൻ താല്പര്യമുള്ളവർ മാത്രം വിളിക്കുക. നിങ്ങൾ വിളിക്കേണ്ടത് 97 44 56 76 36 ഈ നമ്പറിലേക്കാണ് നിങ്ങൾ വിളിക്കേണ്ടത്. അപ്പോൾ ഞാൻ പറഞ്ഞല്ലോ, നമ്മൾ കൊറോണ കാരണം നമ്മൾ കുറച്ചായി വീഡിയോ ഇട്ടിട്ട്, അപ്പോൾ എന്തെങ്കിലും തെറ്റൊക്കെ വന്നിട്ടുണ്ടെങ്കിൽ നിങ്ങളതങ്ങ് ക്ഷമിച്ച് കളഞ്ഞേക്കുക. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ സുഹൃത്തുക്കളിലേക്ക് ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. വീണ്ടും ഒരു വീഡിയോ ആയിട്ട് വരുന്നേരെ ബൈ.